മരിച്ചിട്ടും ഇന്ന് ഓർമ്മകളിലൂടെ ജീവിക്കുന്ന കോടിയേരി സഖാവിനെ ഓർക്കുമ്പോൾ പറയാൻ കഥകൾ ഒരുപാടാണ്. അത്രയേറെ മനുഷ്യന് ഇവിടുത്തെ ജനങ്ങൾ നെഞ്ചിലേറ്റിയിരുന്നു. കോടിയേരിയെ അടയാളപ്പെടുത്തുമ്പോൾ പിണറായി വിജയൻ ഇല്ലാതെയും പിണറായി അടയാളപ്പെടുത്തുമ്പോൾ കോടിയേരി ഇല്ലാതെയും പൂർണ്ണമാകില്ല എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായി അറിയാം. കോടിയേരിയെക്കുറിച്ച് മരണശേഷം തൻ്റെ സഹപ്രവർത്തകരെല്ലാം അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഓർമ്മകളും കുറിപ്പുകളും പങ്കുവെച്ചുകൊണ്ടും രംഗത്ത് വന്നിരുന്നു. ഇപ്പോഴിത് അന്തരിച്ച CPI നേതാവ് കോടിയേരി ബാലകൃഷ്ണനെ കുറിച്ച് ഹൃദയം തൊടുന്ന കുറിപ്പ് പങ്കിട്ട് മകൻ ബിനീഷ് കോടിയേരിയാണ് വന്നിട്ടുള്ളത്. കോടിയേരി എന്ന സഖാവിനെ കുറിച്ചും അച്ഛനെക്കുറിച്ചും പാർട്ടി നോക്കാതെയുള്ള സൗഹൃദങ്ങളെക്കുറിച്ചും ഫേസ്ബുക്ക് കുറിപ്പിലാണ് അദ്ദേഹം വിശദമായി പറയുന്നത്. മരണസമയത്തും ശേഷം വീട്ടിലെത്തി ആശ്വസിപ്പിച്ച നേതാക്കളുടെ വാക്കുകളും എടുത്തു പറഞ്ഞാണ് ബിനീഷ് അച്ഛനെ ഓർക്കുന്നത്. ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന അച്ഛനെ അറിയുന്ന അച്ഛനെ സ്നേഹിച്ച എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും ആദ്യമേ പറയട്ടെ. എന്തെഴുതണം, എങ്ങനെ പറയണം എന്നൊന്നും മനസ്സിലാവുന്നില്ല. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ടി വരുന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കാറില്ലല്ലോ. കോടിയേരി എന്ന മനുഷ്യൻ എന്തായിരുന്നു, എങ്ങനെയായിരുന്നെന്നും ജീവിച്ചിരിക്കുന്ന കാലത്തെ കോടിയേരി ജനങ്ങളുടെ ഹൃദയങ്ങളിൽ എങ്ങനെയാണ് അടയാളപ്പെട്ടതെന്നും കോടിയേരിയുടെ വിയോഗത്തോടെയാണ് മനസ്സിലാവുന്നത്. അത്രയേറെ ജനങ്ങളാൽ അല്ലെങ്കിൽ ജനങ്ങളോട് ചേർന്ന് നിന്നിരുന്ന അച്ഛൻ. കോടിയേരിയെ പറ്റി നിരവധിയായ ആളുകൾ എഴുതുകയും പറയുകയും ചെയ്യുന്നു ഇപ്പോഴും. അതിൽ തന്നെ ഞാൻ ഏറ്റവും ശ്രദ്ധിച്ച ഒന്ന്, എല്ലാവരും എഴുതുന്നത് കേട്ടറിഞ്ഞ് കോടിയേരിയെ പറ്റിയല്ല, അവരുടെയൊക്കെ ജീവിതത്തിൽ നേരിട്ട് കോടിയേരിയിൽ നിന്നുണ്ടായ അനുഭവങ്ങളാണ്. ഇത്രയും സഖാക്കളോട് അല്ലെങ്കിൽ ജനങ്ങളോട് നേരിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവുക എങ്ങനെയാണ് എന്നുള്ളത് ചിന്തിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്തായിരിക്കണം എന്നതിൻ്റെ തന്നെ പാഠപുസ്തകമായിരുന്നു സ്വജീവിതം കൊണ്ട് അച്ഛൻ എന്ന് ഞാൻ തിരിച്ചറിയുന്നു. എൻ്റെ ജീവിതത്തിൽ അച്ഛൻ എന്തായിരുന്നു എന്നുള്ളത് ഒരു കുറിപ്പിലൂടെ മാത്രം എഴുതി തീർക്കാവുന്ന ഒന്നല്ല. അത് എഴുതി തന്നെ തീർക്കാനാകുമോ എന്ന് എനിക്കറിയില്ല. മകനെന്ന രീതിയിലും സഖാവ് എന്ന നിലയിലും നോക്കിക്കാണുമ്പോൾ ഞാൻ കണ്ട കോടിയേരി അല്ലെങ്കിൽ അച്ഛനെ അറിയുന്ന ആളുകൾ പറഞ്ഞ അനുഭവങ്ങളാണ് ഇവിടെ കുറിക്കാൻ ആഗ്രഹിക്കുന്നത്. അച്ഛനെക്കുറിച്ച് ഇങ്ങനെ എഴുതുമ്പോൾ പ്രധാനമായും ചിന്തയിൽ വരുന്ന ഒരു കാര്യം, ജീവിതത്തിൽ ഇന്നേ വരെ ഇന്നതാവണം, ഇന്ന നിലയിലുള്ളവരോടെ സംസാരിക്കാവൂ, ഇന്ന നിലയിലുള്ളവരോടെ ബന്ധപ്പെടാവൂ എന്നൊന്നും ഒരിക്കലും ഞങ്ങളുടെ അടുത്ത് അച്ഛൻ പറഞ്ഞിട്ടില്ല എന്നതാണ്. സ്വന്തമായി ചിന്തിക്കാനും പറയാനും പ്രവർത്തിക്കാനും ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നു. ഓരോരുത്തരുടെയും ജീവിതത്തിൽ അച്ഛൻ ഏതേതെല്ലാം തരത്തിൽ സ്വാധീനം ചെലുത്തിയിരുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. മരണശേഷം അച്ഛനെ കാണാൻ വന്ന ആളുകൾ, ഞങ്ങളെ കാണാൻ വന്ന ആളുകൾ, ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ആളുകളെല്ലാം അച്ഛനിലേക്കുള്ള പടിക്കെട്ടുകൾ ഇനിയും ധാരാളം അവശേഷിക്കുന്നുവെന്ന തിരിച്ചറിവാണ് എനിക്ക് നൽകുന്നത്. ദൂരദിക്കിൽ നിന്നുള്ള അവശത അനുഭവിക്കുന്ന ആളുകൾ പോലും വന്നുകൊണ്ടിരിക്കുന്നു. അത്രയേറെ അവശത അനുഭവിക്കുന്ന ആളുകൾക്ക് ഇത്രയും ബുദ്ധിമുട്ട് സഹിച്ചു വന്ന് ഞങ്ങളെ കാണേണ്ട ആവശ്യമില്ലല്ലോ. എന്നിട്ടും അവർ വരുന്നു. ഉമ്മൻചാണ്ടി അങ്കൾ ഞങ്ങളെ കാണാൻ വീട്ടിൽ വന്നതാണ്. ആ വരവ് അദ്ദേഹവും അച്ഛനും തമ്മിലുണ്ടായിരുന്ന ദൃഢമായ ബന്ധം മനസ്സിലാക്കി തന്നു. സഖാവ് കാലം പറഞ്ഞത് ഏകദേശം 42 വർഷത്തോളമായുള്ള കോടിയേരിയുമായുള്ള ബന്ധത്തെ പറ്റിയാണ്. ഏത് കാര്യവും കൃത്യമായി കേൾക്കുകയും മുന്നണി ബന്ധത്തെ ഇത്രയേറെ ഊട്ടിയുറപ്പിക്കുകയും ചെയ്ത മറ്റൊരു സെക്രട്ടറി ഇല്ലായിരുന്നുവെന്നും കുഞ്ഞാലിക്കുട്ടി സാഹിബ് അച്ഛനെയുമായുള്ള ബന്ധത്തെ ഓർത്തെടുത്തതും ഓർമ്മയിൽ വരുന്നു. എം എ യൂസഫിനി മരണശേഷവും ഞങ്ങളുടെ കുടുംബത്തിനെ ആശ്വസിപ്പിക്കുകയും ചേർത്ത് നിർത്തുകയും ചെയ്യുന്നു. കേരളത്തിൽ ആദ്യമായി ഒരു മാൾ തുടങ്ങണമെന്നും അതിനായി അച്ഛൻ ഇടപെട്ടിരുന്ന കാലത്തെക്കുറിച്ചുമല്ല യൂസഫിലിക്ക പറഞ്ഞു. ആരവങ്ങൾക്കിടയിൽ വേറിട്ട ശബ്ദമായി, ഒറ്റപ്പെടലിൽ സ്നേഹകാഹളമായി അച്ഛൻ ജീവിതത്തിൻ്റെ ഓരോ പരമാണുവിലും സ്വാധീനിച്ചിരുന്നുവെന്ന് AKG സെൻറ്ററിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഞാൻ അനുഭവിക്കുന്നു. അച്ഛനില്ലാത്ത വർത്തമാന കാലത്തിലാണ് ഇനി ജീവിക്കേണ്ടത്. ഒരു പുതിയ തുടക്കമാവാ എന്ന തിരിച്ചറിവിൻ്റെ മുറിവും വേദനയും ശരിയായി വരാൻ സമയമെടുത്തേക്കാം. എങ്കിലും അച്ഛൻ തന്ന കരുത്തോടെ തന്നെ മരണം വരെയും ഈ പാർട്ടിയോടൊപ്പം സഞ്ചരിക്കും. സഖാവ് കോടിയേരി എൻ്റെ അച്ഛൻ അത്രയും നിറഞ്ഞ ഒരു സ്നേഹപ്പേത്തായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ബിനീഷ് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. തീർച്ചയായും 100% ശരിയായ ഒരു കുറിപ്പ്. അദ്ദേഹത്തിൻ്റെ നഷ്ടം എന്തെന്ന് എല്ലാവർക്കും നന്നായി അറിയാം. രാഷ്ട്രീയത്തിലെല്ലാം തികഞ്ഞ ഒരു നേതാവായിരുന്നു നമ്മുടെ പ്രിയ സഖാവ്. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പതറാതെ വളരെ പക്വതയോടെ സംസാരിക്കാനുള്ള ആ കഴിവിനെ ഓർക്കാതെ പോകാൻ കഴിയില്ല. ആ പുഞ്ചിരി എത്രയോ മനുഷ്യർക്ക് ആശ്വാസമായിട്ടുണ്ടെന്ന് ഈ കുറിപ്പിൽ നിന്ന് വ്യക്തമാവും. ഒരു വിപ്ലവകാരി ഒരിക്കലും മരിക്കുന്നില്ല. പാർട്ടിയെ സ്നേഹിക്കുന്ന ഓരോ സഖാക്കളുടെ മനസ്സിലും ഒരിക്കലും മായാതെ ജ്വലിച്ചു തന്നെ നിൽക്കും.